മാനിന്റെ ഫാമിലാണുള്ളത്. ഫാമില് ഇതൊരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഫാമാണ്. അപ്പൊ നമ്മൾ മാനിന് വരെ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മള് അതിന് റെഡിയാക്കണം കൊണ്ടുപോയിട്ട്. ആളിന് കൂടുതൽ കാണുമ്പോഴാണ് പേടി. നമ്മള് മാന് വാങ്ങിച്ചത് അദ്ദേഹത്തിന്റെ അടുത്താണ്. നമ്മള് മാനിനെ കറുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊന്ന് നല്ലപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. നമുക്കിതിന്റെ മുകളിലൊരു കച്ചറയുണ്ട്, ഒന്ന് നിർത്തു വേണം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതറിയോ, ഇത് നമ്മുടെ ഇന്ത്യയിൽ നിരോധിച്ച സാധനമാണ്. ഒരിക്കലും നമ്മൾ ഇന്ത്യയിൽ ഇതിന് കറി വെക്കുക, വേട്ടയാടുക, പിടിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷാർഹമാണ്. അപ്പം നമ്മളിത് ദുബായിൽ വെച്ചിട്ട് ചെയ്യണം. ദുബായിലിത് നിരോധനമില്ലാത്തതാണ്. ഞങ്ങൾ ബില്ലിലൂടെയാണ് സാധനം വാങ്ങിച്ചത്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ മാൻ കറി വെക്കാനോ കഴിക്കാനോ ആഗ്രഹമുള്ളവർ നേരെ ഫ്ലൈറ്റ് പിടിച്ച് ഇവിടെ ദുബായ് വന്നാൽ യാതൊരു പ്രശ്നങ്ങളുമില്ല. കടയിൽ തന്നെ വിൽക്കാൻ പറ്റുന്ന സംഭവം സൂപ്പർ മാർക്കറ്റിലൊക്കെ ലഭിക്കും. ഇതാദ്യം കഴുകിയിട്ട് ഒന്ന് വര ആദ്യം വരയിട്ടിട്ട് ഒന്ന് നല്ലപോലെ കഴുകിയെടുക്കാം. ഇതിന് ബ്ലഡ് കൂടുതലാണ്, പിന്നെ ഇതിന് അല്പം വേവും കൂടുതലാണ്. അപ്പം നല്ലപോലെ ഇതിന് വരയിട്ട് കൊടുക്കണം. നമ്മളിതിന് വാങ്ങിയിട്ടുണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ ഡോക്ടറിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിയിട്ടാണ് അവർ തന്നത്. ഡോക്ടർ സാർക്കിൻ്റെ അവിടെ ഡോക്ടർ സർട്ടിഫിക്കറ്റോടുകൂടിയാണ് മാനിനെ തന്നത്. അതിന് ഫുള്ളായിട്ട് കറി വെക്കണം. അപ്പം നല്ലപോലെ ആഴത്തിൽ ലൈനിട്ട് കൊടുക്കണം. ഇത് കുഞ്ഞായതുകൊണ്ട് പെട്ടെന്ന് വേഗം തോന്നണം. നല്ലപോലെ കഴുകണം. ഒത്തിരി ബ്ലഡ് കൂടുതലുള്ള മാംസമാണ് അതിൻ്റെ. അവിടെ പിന്നെ പൈപ്പും വെള്ളമൊക്കെ കിട്ടിയതുകൊണ്ട് നമുക്ക് നല്ല സൗകര്യമുണ്ട്. ഇല്ലെങ്കിൽ വെള്ളം ഒരുപാട് വേണ്ട വരുന്നത്. നമ്മളതിനെ നല്ലപോലെ കുളിപ്പിച്ചെടുത്തിട്ടുണ്ട്, നല്ലോണം വൃത്തിയാക്കിയിട്ടുണ്ട്. അവിടെ ഇരിക്കട്ടെ, നമുക്ക് അടുപ്പ് കത്തിച്ച് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്കിവിടെ കർപ്പൂരമൊന്നുമില്ല. കർപ്പൂരം വാങ്ങിക്കാൻ കിട്ടുമെന്നറിയില്ല. നമ്മൾ ഓല പഴയ കാലത്തെ ചൂട്ട് വെച്ച് കത്തിക്കണപ്പോൾ നല്ല ഉണങ്ങിയ സാധനമാണ് അവിടെ. നമ്മളിതിന് വലിയ പ്രശ്നമുണ്ടായില്ല. കത്തിപ്പിടിക്കട്ടെ. അപ്പോൾ നമ്മളെ തീ നല്ലപോലെ കത്തുണ്ട്. നമുക്ക് ചട്ടി വെച്ച് ആദ്യം ഇതിനൊന്ന് വേവിച്ചെടുക്കണം. ഒപ്പം വെക്കുക. അതിരിക്കട്ടെ, മതി. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു കുറച്ചുകൂടെ വെള്ളമാണ്. നമുക്ക് നമ്മുടെ സുന്ദരനെ ഇതിനകത്തോട്ട് വേവിച്ചെടുക്കണം. കിടക്കാം. റെഡി. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി എല്ലാ വിഷാംശങ്ങളും നീക്കം ചെയ്യും. കുറച്ച് പുതിയനയില, കുറച്ച് മല്ലിയില, ഇനി കുറച്ച് പട്ട, ക്രാമ്പൂ, ഏലക്കായ്, തക്കോലം. ഇത് ജാതിപത്രിയാണത്. സാധനങ്ങളൊക്കെ അല്പം ഉപ്പിട്ട് ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇവിടുത്തെ ഉപ്പ് ഭയങ്കര കാഠിന്യമാണ്. കുറച്ച് ഇടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. ഇളക്കി വിട്ടിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ നല്ല സ്റ്റീമിൽ കൊണ്ടുപോകാം. നമുക്ക് അടച്ച് വയ്ക്കാം കുറച്ച് നേരം പാട്ടെ. നമുക്കിവിടെ വിറകൊന്നുമില്ല. ഈന്തപ്പഴത്തിൻ്റെ പട്ടയാണത്. പക്ഷെ നല്ല കത്തിനിട്ട സംഭവം. പിന്നെ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഈ മാനുണ്ടല്ലോ, മാൻ നമ്മുടെ ഇന്ത്യയിൽ നിരോധിച്ച സാധനമാണ്. അതിന് പിടിക്കുകയേ, അതുപോലെ തന്നെ കറി വയ്ക്കാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ, ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ജയിലിൽ കിടക്കേണ്ട ഒരു ശിക്ഷാർഹമാണ്. അപ്പോൾ സംഭവം അത് ശ്രമിക്കാതിരിക്കുക. ഇവിടെയുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള റെസിപ്പിയാണത്. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ആ അടിപൊളി അടിപൊളി. നമുക്ക് മറിച്ചത് ഒരു സൈഡ് വന്നിട്ടുണ്ടാവും. ഒരു 10 മിനിറ്റ് കൂടെ ഇരിക്കട്ടെ. അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം. സംഗതി വെന്തുണ്ട്. ഒരു സൈഡായില്ലേ വെള്ളം അതി കൂടെ വരുന്ന നോക്കുക. പൈപ്പ് ചാടിക്കുമ്പോൾ ഉള്ളു തിളച്ചിട്ടേ. ഇത് പൊട്ടാതെ എടുക്കുക എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി.
നമുക്ക് ഇറക്കി മാറ്റി വെക്കാം. നമുക്ക് ഇതൊരു ഉരുളി വെച്ച് നമുക്ക് മാനിനെ കറിയാക്കി എടുക്കാം. നമ്മുടെ ചട്ടി ചൂടായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം കുറച്ച് പട്ട, ക്രാമ്പ്, ഏലക്കായ്, കുരുമുളക്, അത് കുരുമുളകല്ല വറമുളക്, മറ്റേ തൈക്കോലം ഒന്ന് സാധനങ്ങളിട്ടിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിന് ചെറിയൊരു സ്മെല്ലുണ്ടാവും, അപ്പോൾ നമ്മളിത് മാറണമെങ്കിൽ ഈ സാധനങ്ങളൊക്കെ ഇച്ചിരി കൂടുതലിട്ട് കൊടുക്കണം. ചെറിയൊരു സ്മെല്ല് പറഞ്ഞാൽ സ്മെല്ലല്ല, ഒരു മണമാണ്, അതിൻ്റെ ഒരു പ്രത്യേകതരം മണമാണത്. നമുക്ക് ഉള്ളി കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഈ ഉപ്പുണ്ടല്ലോ, ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ആൾ പെടും. നല്ലോണം മൂത്ത് തട്ടെ. നമ്മുടെ ഉള്ളി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അതിന് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇത് എരിവ് കുറഞ്ഞ പച്ചമുളക് ഉണ്ട്, അതാണ് ഞാൻ ഇപ്പം കൂടുതലിട്ട് കൊടുക്കും. കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് വെന്ത് കെട്ടാം. എന്നിട്ട് നമുക്ക് അടുത്ത പൊടികളൊക്കെ ചേർക്കാം. നമുക്ക് ഇഞ്ചി പേസ്റ്റ് ഇത് കുറച്ച് കൂടുതൽ ചേർക്കണം. കാരണം എന്താണോ, ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഈ മാലിൻ്റെ ഇറച്ചിക്ക് ഒരു ചെറിയൊരു വ്യത്യസ്തമായൊരു സ്മെല്ല് അനുഭവപ്പെട്ടിരിക്കും, അതാണ്. കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ് നല്ലോണം ഒന്ന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മൂത്ത് തരണം. ചില വെളുത്തുള്ളി ശരിക്കും അരഞ്ഞിട്ടില്ല കേട്ടോ, കാരണം ഇവിടുത്തെ മിക്സി അത്ര പവറില്ല. കുറേ അല്പം മഞ്ഞൾപ്പൊടി, നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് ആ മാനിന് വേവിച്ചത്. ഒരല്പം മതി. കുറച്ച് സാദാ മുളക് പൊടി, കുറച്ച് കാശ്മീരി ചില്ലി, നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എരിവില്ല അതിന്. ഒരല്പം മല്ലിപ്പൊടി ഇട്ടുക, ഒരുപാട് വേണം മതി. കുറച്ച് പെരിഞ്ജീരക പൊടിയാണത്, കുറച്ച് ചെറിയ ജീരകപ്പൊടി. ഇവിടുത്തെ സാധനമൊക്കെ നല്ല ബെസ്റ്റ് സാധനമുണ്ട്, അതിൻ്റെ മണം തന്നെ പ്രത്യേകതയാണ്. ഒരല്പം കുരുമുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കണം. മസാല ഒന്ന് മൂപ്പിക്കാനായിട്ടേ ചൂട് കൂടുതലാണ് ചട്ടി. അപ്പോൾ കുറച്ച് നമ്മൾ മാനുപയോഗിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. മസാല ഒന്ന് ശരിക്കും മൂപ്പിച്ചെടുക്കാം. നമ്മുടെ മസാലകളൊക്കെ നന്നായി മൂത്ത് വരണം. അതിനു വേണ്ടി ഒരല്പം വെള്ളം ഒഴിച്ചത്, കാരണം ഇല്ല ഇത് അടുക്കി പിടിക്കുവേ. നമ്മുടെ മസാലയൊക്കെ നല്ലപോലെ മൂത്തിട്ടുണ്ട്. അതിൽ മാന് വേവിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം മതി. നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ഒഴിക്കാം. ഒന്ന് തിളപ്പിച്ചെടുക്കണം. നല്ല ഒരല്പ നേരം അടച്ചു വെക്കാം, തിളക്കട്ടെ. നമുക്ക് നമുക്ക് നമ്മുടെ മാനിനെ കറിക്കകത്തിട്ട് കൊടുക്കാം. ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം. നമ്മുടെ ചട്ടി കറക്റ്റ് ചട്ടിയാണ്. കുറച്ച് ഗ്രേവി ഇതിന് മുകളിലിട്ടാം. ഇനി മസാലയൊക്കെ ഒന്ന് നമ്മുടെ മാനിൽ പിടിച്ച് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. അപ്പോഴേക്കും കറക്റ്റായിട്ട് വേവും. അടച്ച് വെച്ച് ചോദിക്കാം. നമുക്കൊന്ന് തുറന്ന് മറിച്ച് കൊടുക്കാം. അതൊക്കെ പൊട്ടാൻ പാടില്ല, പൊട്ടാൻ നമുക്കൊന്ന് മറിക്കണം. വരെ നല്ലോണം വെന്തിട്ട് സംഭവം ഒരു 5-10 മിനിറ്റ് കൂടെ അടച്ചു വെച്ച് വയ്ക്കുക. അപ്പോൾ അപ്പുറവും ഒന്ന് മസാല പിടിക്കും. അത് തുറന്നു ആവും. അടിപൊളിയായിട്ട് സംഭവം. നമുക്കൊരു അല്പം ഗരം മസാല, ഇവിടുത്തെ സാധനങ്ങൾക്കൊക്കെ കാഠിന്യം കൂടുതലാണ്, അതുകൊണ്ട് കുറച്ച് ഉപയോഗിക്കും നമ്മൾ. ഇതൊരല്പം മല്ലിയല്ല, ഇത് ചന്തത്തിനാണ്. ഇതിലിരിക്കുമ്പോൾ ഒരു ചന്തം ഉണ്ടാവും. കുറച്ച് പച്ചമുളക്,
ഇപ്പഴും കിടക്കാം, ഇറക്കി വെക്കാം. നമ്മുടെ കറി റെഡിയായിട്ട്. അപ്പോൾ നമ്മുടെ മാൻ കറിയൊക്കെ നല്ല അടിപൊളി ഇത് വെന്ത് പീസ് പീസായി പോയിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും പെട്ടെന്ന് വെന്തു എന്നുള്ളതാണ്. പിന്നെ ഇത് ചെറുതാണ്, കുട്ടിയാണ്. മൂത്തത് വാങ്ങുമ്പോഴാണ് വേഗാൻ്റെ പാട്. നമ്മുടെ പീസുകളൊക്കെ പലവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് എടുത്ത് കുബൂസ് വെച്ച് കഴിച്ച് നോക്കാം. റെഡി ആയിട്ട് ഇനി പൊട്ട നമുക്ക് അതിനകത്ത് എടുത്ത് വെക്കണം. അപ്പോഴല്ലേ നമ്മുടെ കറി വിജയിക്കുള്ളൂ. അലഹമ്മദില്ല. അപ്പൊ അടിപൊളി പരിപാടി. കുറെ ഗ്രേവി ഉണ്ട് ഇതിനകത്ത്. ഗ്രേവി ഉണ്ടാ, സൂപ്പർ ഗ്രേവി. ഇനി കഴിച്ച് കുറച്ച് ആളുകൾ ഇവിടെ ഉണ്ട്, അവർ ടേസ്റ്റ് പറയും. അപ്പൊ നമ്മൾ മാൻ കറിയൊക്കെ റെഡിയാക്കി ഇവിടെ ഇട്ടിട്ടുണ്ട്. കുറെ ആളുകൾ ഉണ്ടെന്ന് ഇവിടെ. അപ്പൊ ഞങ്ങൾ കുറച്ച് ആളുകൾ ഇരുന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോകണം. സ്റ്റെല്ല ടേസ്റ്റ് എല്ലാവരും നോക്കി. ഞാൻ നോക്കണേക്കാൾ മുന്നേ ആരും വേണ്ടേ? വേണ്ട, ഞാൻ തന്നെ നോക്കണം. സ്റ്റെല്ല ആ വേടി കഴിച്ചു നോക്കി. നമ്മുടെ ഒരു പിരിപ്പേൻ സുഹൃത്താണ്. തിരക്കിപ്പിടിച്ച് വന്നതാണ്. ബിസിനസ് കാര്യമാണ് കേട്ടോ. അതെ, എങ്ങനെയാണ് ഉസ്താദെ? അടിപൊളിയാ. ഞാൻ പറഞ്ഞ മോശമാണ്. അടിപൊളിയാ. നിങ്ങള് പറഞ്ഞ പിന്നെ പ്രശ്നമില്ല. സ്ത്രീകളാണ്. സ്റ്റെല്ല ആവശ്യം. ദിസ് ഇസ് കേരള സ്റ്റൈൽ. ദിസ് ഇസ് കേരള സ്റ്റൈൽ. നമുക്ക് വ്യത്യസ്തമായ ഫീൽ അല്ലേ? ഒരു പീസും കയറി നമ്മൾ ബാക്കിലിരിക്കുന്നത് കഴിക്കട്ടെ. ഞാൻ തരാം തരാം തരാം. ഇതാ നോശാദോ. അപ്പൊ സംഗതി അടിപൊളിയല്ലേ? സൂപ്പറാണ്. അപ്പൊ എന്താ സംഭവം അറിയോ? ഇതൊരു വിഷയമുണ്ട്. ഇത് ഞങ്ങളിപ്പോ ദുബായിലാണുള്ളത്. ദുബായിൽ ഷാർജയിലാണുള്ളത്. യു എയിൽ ഷാർജയിലാണുള്ളത്. ഷാർജ വെച്ചിട്ട് നമ്മൾ ഈ മാൻ കറി വെച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ ഈ സാധനം അലോഡ് അല്ല. ഇത് ചെയ്യാൻ പാടില്ല. ഇതിന് ഉപദ്രവിക്കുക, ഇത് കറി വെക്കുക, എന്തെങ്കിലും ചെയ്താൽ ശിക്ഷാർഹമാണ്. അപ്പൊ നിങ്ങൾ ആരും ഇത് എന്താ പറയാ, ഇത് അനുകരിക്കരുത്. അപ്പൊ നമ്മൾ ഇവിടെ ഇവിടെയുള്ള ആളുകൾക്ക്, ഇവിടെ ഉള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടി നമ്മൾ ഇവിടെ വന്ന് തയ്യാറാക്കിയ ഒരു റെസിപ്പിയാണ്. റെസിപ്പി സൂപ്പർ അല്ലേ? അപ്പൊ അടിപൊളി റെസിപ്പിയാണ്. അപ്പൊ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു. പിന്നെ അപ്പൊ നമ്മൾ ഈ പരിപാടിക്കായിട്ട് നമ്മൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ സുഹൃത്ത് നൗഷാദ് ഖാൻ, ഞങ്ങൾ കുറെ മാസങ്ങളായിട്ട് കോണ്ടക്ട്സ് ഉള്ള ഒരാളാണ്. ഈ മാൻ കറി വന്ന അവിടെ വന്ന് വെക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിച്ചാണ്. ഞാനത് ലീഗലായിട്ട് എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പൊ ഇതിന് സഹായം ചെയ്ത മറ്റേ നൗഷാദ് ഖാന്റെ ട്രാവൽ ഏജൻസിക്ക് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. നൗഷാദ് ഖാൻ ട്രാവൽ ഏജൻസി അൽസാദ ടൂർസ് ആൻഡ് ട്രാവൽസ് ആണ്. റോള ഷാർജ റോളയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് എനിക്കൊരു സുഹൃത്ത് എനിക്ക് മാത്രം ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് വന്നിട്ടുണ്ട്. എനിക്ക് ഫ്ലൈറ്റ്, ഞങ്ങൾ രണ്ടാളാണ് വന്നത്. അതിൽ ഒരാളുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് നമുക്ക് നാട്ടിലൊരു നമ്മുടെ ട്രാവൽ ഏജൻസി. അപ്പോൾ ആ ട്രാവൽസിൻ്റെ പേര് വർദ ടൂർസ് ആൻഡ് ട്രാവൽസ് ആണ്. തൃശ്ശൂരാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവർ രണ്ടുപേരും നല്ല സർവീസാണ് കേട്ടോ, നല്ല കൃത്യമായ സർവീസാണ്. അൽസാദ എന്ന് പറയുന്നത് പാവപ്പെട്ടവരുടെ, ശരിക്കും പാവപ്പെട്ടവർക്ക് വേണ്ടി സർവീസ് നടത്തുന്ന ഒരു സാധാരണക്കാരുണ്ട്. ഇവർ ഇവിടെ കുടിയും കിടക്കുന്നത്, പിന്നെ ഇവിടെ നിന്ന് പോകാൻ പറ്റും. നിങ്ങൾ കഴിച്ചോ, ടേസ്റ്റ് നോക്കണവർ കഴിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ നോക്കിയിരിക്കണം. ഓക്കെ. ആ അപ്പോൾ അങ്ങനെയുള്ള ഒരു ട്രാവൽസാണ് നൗഷാദ് ഖാൻ്റെ. പിന്നെ ഈ വർദ ടൂർസ് ആൻഡ് ട്രാവൽസ് ആള് നമ്മളെ മാസങ്ങളായിട്ട് കോണ്ടക്ടുള്ള ഒരു വ്യക്തിയാണ്. നല്ല സർവീസാണ്. ഞാൻ മുംബൈക്കൊക്കെ പോകാൻ വേണ്ടി പുള്ളിൻ്റെ ടിക്കറ്റ് എടുത്ത്. നല്ല സർവീസ്. നമ്മളിപ്പോൾ ടിക്കറ്റ് ഇവിടെ വന്നിട്ട് നമ്മൾ ടിക്കറ്റ് മാറ്റി തരാൻ വേണ്ടി പറഞ്ഞ് ഒരു 15 മിനിറ്റ് കൊണ്ട് നമുക്ക് മാറ്റി നമുക്ക് ഇത് ചെയ്തുതന്ന ആളാണ്. അപ്പോൾ അത്രയും സ്പീഡുള്ള പരിപാടിയാണ്. നല്ല ആളുകളാണ് ഇവരൊക്കെ. അപ്പോൾ നല്ല ആളുകളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് ഇതിനോട് പറയാനുള്ളത്. ഇവരുടെയൊക്കെ നമ്പർ ഞാൻ വീഡിയോയിലെ ലാസ്റ്റ് കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾ കൂട്ടുകാരിലേക്ക് എത്തിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക നിങ്ങൾ. എവിടെയെങ്കിലുമൊക്കെ ആണോ? താങ്ക് യു. അപ്പൊ നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ ബൈ.